ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലൈഫ് ഈസ് പി എസ് സി മോട്ടിവേഷൻ പ്രിലിമിനറി എക്സാമിൻ്റെ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ആൾസ് പർവ്വതനിര കടന്ന് തെക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശിക വാദം ഏതാണ് ഫൊൻ ആൾസ് പർവ്വതനിര കടന്ന് തെക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശിക വാദമാണ് ഫൊൻ മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന കാറ്റ് മുന്തിരി കർഷകൻ്റെ മിത്രം എന്നെല്ലാം അറിയപ്പെടുന്നത് ഏത് കാറ്റാണ് ഫൊൻ മുന്തിരി കുലകൾ പാകമാകാൻ സഹായിക്കുന്ന കാറ്റ് മുന്തിരി കർഷകൻ്റെ മിത്രം എന്നെല്ലാം അറിയപ്പെടുന്ന ഏത് കാറ്റാണ് ഫൊൻ ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ് ഹർമാറ്റർ ഡോ ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാദേശിക വാദം ഹർമാറ്റൻ ആണ് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ് ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത കിഴക്കൻ ചെനിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് അടുത്ത ചോദ്യം ധരാതലിയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനുള്ള കോണ്ടൂരേഖകളുടെ നിറം എന്താണ് തവിട്ടു നിറം ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനുള്ള കോണ്ടൂർ രേഖകളുടെ നിറം തവിട്ടു നിറമാണ് സമുദ്രനിരപ്പിൽ നിന്നും തുല്യ ഉയരമുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ അറിയപ്പെടുന്ന പേരെന്താണ് കോണ്ടൂർ രേഖ സമുദ്രനിരപ്പിൽ നിന്നും തുല്യ ഉയരമുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖകളാണ് കോണ്ടൂർ രേഖ തുല്യവേഗത്തിൽ കാറ്റ് വീശുന്ന പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളേതാണ് ഐസോടാക്ക് തുല്യവേഗത്തിൽ കാറ്റ് വീശുന്ന പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖകളാണ് ഐസോടാക്ക് ഓക്സിജൻ നിറമില്ലാത്ത വാതകമാണ് എന്നാൽ ദ്രാവക ഓക്സിജൻ്റെ നിറം എന്താണ് നീല ദ്രാവക ഓക്സിജൻ്റെ നിറം നീലയാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ് ജോസഫ് പ്രീസ്റ്റിലി ജോസഫ് പ്രീസ്റ്റിലിയാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത് ഓക്സിജന് ആ പേര് നൽകിയതാരാണ് ലാവോസിയ ലാവോസിയ ആണ് ഓക്സിജന് ആ പേര് നൽകിയത് ജ്വലനത്തെ സഹായിക്കുന്ന വാതകം ഏതാണ് ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനാണ് ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം ഏതാണ് നൈട്രജൻ ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം നൈട്രജനാണ് തീ അണയ്ക്കാൻ സഹായിക്കുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാണ് തീ അണയ്ക്കാൻ സഹായിക്കുന്നത് ഭൂപടത്തിലെ നൈസർഗിക സസ്യജാലങ്ങളെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ് പച്ച പച്ച നിറമാണ് ഭൂപടത്തിലെ നൈസർഗിക സസ്യജാലങ്ങളെ സൂചിപ്പിക്കുന്ന നിറം ഭൂപടങ്ങളിൽ കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ് മഞ്ഞ ഭൂപടങ്ങളിൽ കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്ന നിറം മഞ്ഞയാണ് ഭൂപടങ്ങളിൽ പാർപ്പിടങ്ങൾ റോഡുകൾ എന്നിവയെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ് ചുവപ്പ് ചുവപ്പ് നിറമാണ് ഭൂപടങ്ങളിൽ പാർപ്പിടങ്ങളെയും റോഡുകളെയും സൂചിപ്പിക്കുന്ന നിറം ഭൂപടങ്ങളിൽ ജലാശയങ്ങളെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ് നീല നീല നിറമാണ് ഭൂപടങ്ങളിൽ ജലാശയങ്ങളെ സൂചിപ്പിക്കുന്നത് ഭൂപടങ്ങളിൽ നീലവൃത്തം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് കിണർ ഭൂപടങ്ങളിൽ നീലവൃത്തം സൂചിപ്പിക്കുന്നത് കിണറിനെയാണ് കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴുവേലിൽ തറവാട് ആരുടെ ജന്മഗൃഹമാണ് സുഗതകുമാരി കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴുവേലിൽ തറവാട് സുഗതകുമാരിയുടെ ജന്മഗൃഹമാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രഥമ ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് ലഭിച്ചത് ആർക്കാണ് സുഗതകുമാരിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സുഗതകുമാരിക്കാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രഥമ ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് ലഭിച്ചത് സുഗതകുമാരിക്ക് വയലാർ അവാർഡും ഓടക്കുഴൽ പുരസ്കാരവും നേടിക്കൊടുത്ത കൃതി ഏതാണ് അമ്പലമണി സുഗതകുമാരിക്ക് വയലാർ അവാർഡും ഓടക്കുഴൽ പുരസ്കാരവും നേടിക്കൊടുത്ത കൃതി അമ്പലമണി എന്ന കൃതിയാണ് ലോക ഭൗമ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ലോക ഭൗമ ദിനമായി ആചരിക്കുന്നത് ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ടിട്രിച്ച് ബ്രാൻഡിസ് ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡിട്രിച്ച് ബ്രാൻഡിസ് ആണ് രണ്ടായിരത്തി പത്തൊൻപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആനന്ദ് ആനന്ദിനാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ് അഞ്ച് ലക്ഷം രൂപ എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക അഞ്ച് ലക്ഷം രൂപയാണ് ഓർമ്മകളുടെ ഭ്രമണപഥങ്ങൾ എന്നത് ആരുടെ ആത്മകഥയാണ് നമ്പി നാരായണൻ നമ്പി നാരായണൻ്റെ ആത്മകഥയാണ് ഓർമ്മകളുടെ ഭ്രമണപഥങ്ങൾ നമ്പി നാരായണന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച വർഷമെന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് നമ്പി നാരായണന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്പി നാരായണനോടൊപ്പം പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ് മോഹൻലാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്പി നാരായണനോടൊപ്പം പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി മോഹൻലാലാണ് മംഗൾയാൻ വിക്ഷേപിച്ച സമയത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് ഡോക്ടർ കെ രാധാകൃഷ്ണൻ മംഗൾയാൻ വിക്ഷേപിച്ച സമയത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണനാണ് ചന്ദ്രയാൻ വൺ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരായിരുന്നു ജി മാധവൻ നായർ ചന്ദ്രയാൻ വൺ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ജി മാധവൻ നായർ ആയിരുന്നു ജി മാധവൻ നായരുടെ ആത്മകഥയുടെ പേരെന്താണ് അഗ്നിപരീക്ഷകൾ ജി മാധവൻ നായരുടെ ആത്മകഥയുടെ പേര് അഗ്നിപരീക്ഷകൾ എന്നായിരുന്നു ഇൻ്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് എം കെ വൈനുബാപ്പു ഇൻ്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യക്കാരൻ എം കെ വൈനുബാപ്പു ആണ് കേരള സർവകലാശാലയുടെ മുഖപത്രം ഏതാണ് ഭാഷാ സാഹിത്യ കേരള സർവകലാശാലയുടെ മുഖപത്രം ഭാഷാ സാഹിത്യമാണ് മലയാളം സർവകലാശാലയുടെ മുഖപത്രം ഏതാണ് എഴുത്തോല മലയാളം സർവകലാശാലയുടെ മുഖ മുഖപത്രം എഴുത്തോലയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരകളിലാണ് കാരക്കോറം കാരക്കോറം മലനിരകളിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം ഹൈവേ ബന്ധിപ്പിക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ് ചൈനയും പാകിസ്ഥാനും കാരക്കോറം ഹൈവേ ബന്ധിപ്പിക്കുന്ന രാജ്യങ്ങൾ ചൈനയും പാകിസ്ഥാനുമാണ് ശിവൻ്റെ തിരുമുടി എന്നർത്ഥം വരുന്ന പർവ്വതനിര ഏതാണ് സിവാലിക് ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന പർവ്വതനിര ശിവാലിക്കാണ് തട്ടുതട്ടായുള്ള കൃഷിരീതി കാണപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിര ഏതാണ് സിവാലിക്ക് തട്ടുതട്ടായുള്ള കൃഷിരീതി കാണപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിര ശിവാലിക്കാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ് ഗംഗോത്രി ഹിമപാഠത്തിലെ ഗായ്മു ഗുഹ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രി ഹിമപാഠത്തിലെ ഗായ്മു ഗുഹയിൽ നിന്നുമാണ് നദിയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ടിലാണ് നദിയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസ്സാക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തി ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസാക്കിയത് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയാണ് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിൽ ബാലവേല നിരോധന നിയമം നിലവിൽ വന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇന്ത്യയിൽ ബാലവേല നിരോധന നിയമം നിലവിൽ വന്നത് ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി എന്ന വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാവാരായിരുന്നു സൂര്യസെൻ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി എന്ന വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാവ് ആയിരുന്നു മാസ്റ്റർ ദ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ് സൂര്യസൻ മാസ്റ്റർ ദ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് സൂര്യസനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ചിറ്റഗോങ്ങിലെ ബ്രിട്ടീഷ് ആയുധപ്പുര ആക്രമിച്ച വിപ്ലവകാരി ആരാണ് സൂര്യസെൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ചിറ്റഗോങ്ങിലെ ബ്രിട്ടീഷ് ആയുധപ്പുര ആക്രമിച്ച വിപ്ലവകാരി ആണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെയും ഇന്ത്യയിലെ ഫ്യൂഡൽ വ്യവസ്ഥക്കെതിരെയുമായ തേഫാഗ സമരം നടന്നത് എവിടെയാണ് ബംഗാൾ തേഫാഗ സമരം നടന്നത് ബംഗാളിലാണ് തേഫാഗ സമരം ബംഗാളിൽ നടന്ന അതേ കാലയളവിൽ കേരളത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണ് പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പുന്നപ്ര വയലാർ സമരം നടന്നത് ബംഗാളിൽ തേഫാഗ സമരം നടന്ന കാലയളവ് എന്നു മുതൽ എന്നിവരെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് വർഷങ്ങളിലാണ് ബംഗാളിൽ തേഫാഗ സമരം നടന്ന കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് വർഷങ്ങളിലാണ് മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്